ഓരോ സ്റ്റെപ്പും ഇനി രാജകീയമായി. ക്യാൻവാക്ക് ഫുട്വെയർ ബാഗ്സ് ആൻഡ് ടോയ്സ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ. ചേളാരി ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സമയവും പഠനത്തിന് സൗകര്യമൊരുക്കണമെന്നാവശ്യപ്പെട്ട് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളിയാഴ്ച ഹൈവേയിൽ സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചേളാരി ഹൈവേയിൽ വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന സമരത്തിൽ MLA അടക്കമുള്ള ജനപ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഹയർ സെക്കൻഡറിയിലുമായി സ്കൂളിൽ പഠിക്കുന്നത്. എന്നാൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് കഴിഞ്ഞ 4 വർഷമായിട്ട് സർക്കാർ കൈകൊണ്ടിരിക്കുന്നത്. കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 2000 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ പൂർണ്ണമായും വിദ്യാർത്ഥികളുടെ ഭാവി തന്നെ അവതാളത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേളാരി ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് 2017-18 കാലഘട്ടത്തിൽ 2,85,00,000 രൂപ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി വകയിട്ടതായി. അതുപോലെ തന്നെ ഹൈസ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി 3 കോടി രൂപയും കിഫ്ബിയിൽ നിന്ന് ലഭ്യമായത്. 4 വർഷം കഴിഞ്ഞു യഥാർത്ഥത്തിൽ ഈ ഫണ്ട് ലഭ്യമായിട്ട്. ഈ സമയം വരെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. ചേളാരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് സാധാരണക്കാരുടെയും കൂലിത്തൊഴിലാളികളുടെയും കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ഒക്കെ മക്കളാണ്. അടിസ്ഥാന സൗകര്യമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ട് ടൈം ആയിട്ടാണ് ഇപ്പോൾ പഠനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഷിഫ്റ്റ് സമ്പ്രദായത്തിലാണ് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും മുന്നോട്ട് പോകുന്നത്. 8-ാം ക്ലാസ്സിലെ കുട്ടികൾ ഉച്ചവരെ, 9-ാം ക്ലാസ്സിലെ കുട്ടികൾ ഉച്ചയ്ക്ക് ശേഷം. കാരണം പൂർണ്ണമായിട്ട് അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം ഇല്ല. ഹയർ സെക്കൻഡറികളെ കുട്ടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ സയൻസ് ബാച്ച് അടക്കമുള്ള ചേളാരി ഹയർ സെക്കൻഡറിയിൽ കുട്ടികൾക്ക് മതിയായ ലാബ് സൗകര്യവുമില്ല എന്നുള്ളതാണ് വസ്തുത. ഹൈസ്കൂളിലെ കുട്ടികൾ 8-ൽ നിന്ന് പാസ്സായി 9-ലേക്കും 9-ൽ നിന്ന് പാസ്സായി 10-ലേക്കും എത്തുമ്പോൾ 10-ൽ പൊതുപരീക്ഷയാണ്. ഈ പൊതുപരീക്ഷയിൽ കുട്ടികളുടെ പെർഫോമൻസ് എന്തായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിയിൽ പോയി കവടി നിരത്തേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു തരത്തിലും കുട്ടികളുടെ പാഠഭാഗങ്ങൾ പോർഷൻ കവർ ചെയ്യാൻ കഴിയുന്നില്ല. കുട്ടികൾക്ക് മതിയായ അവരുടെ പാഠഭാഗങ്ങൾ പൂർണ്ണമായി പഠിപ്പിച്ചു കൊടുക്കുന്ന തരത്തിലേക്കുള്ള സമയം അവർക്ക് ലഭ്യം അതിനുള്ള സമയം അവർക്ക് ലഭ്യമാകുന്നില്ല. ഇതിലൂടെ കുട്ടികൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. പൊതുപരീക്ഷയിൽ കുട്ടികൾ വിജയിക്കുന്ന കാര്യം വലിയ ഒരു വലിയൊരു പ്രയാസം നേരിടും. കുട്ടികളുടെ പെർഫോമൻസ് മോശമാകാൻ വലിയ സാധ്യതയുണ്ട്. ഇതെല്ലാം സർക്കാരിൻ്റെ കെടുകാര്യത്തിലൂടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. വള്ളിക്കുന്ന് നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് തുരങ്കം വെക്കുന്നൊരു നടപടിയാണ് യഥാർത്ഥത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ പല ഹയർ സെക്കൻഡറി സ്കൂളുകളും ഹൈസ്കൂളുകളൊക്കെ വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ചേളാരി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ മതിയായ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ സ്കൂൾ മുറ്റത്തും നടവഴിയിലുമായാണ് ക്ലാസുകൾ നടക്കുന്നത്. പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 4 വർഷം മുൻപ് സർക്കാർ ഫണ്ട് അനുവദിച്ചിരുന്നു. ഇതിന്റെ ടെൻഡർ നടപടികളും പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കാനിരിക്കെ ചില തൽപരകക്ഷികൾ എതിർപ്പുമായി വന്നതോടെ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ്. മൈതാനം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാണ് ചിലർ കെട്ടിട നിർമ്മാണത്തിന് എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ അവകാശം നിഷേധിക്കാതെ പഠനത്തിനുള്ള അടിസ്ഥാന സൗകര്യം ഏർപ്പെടുത്തുക, ബിൽഡിംഗ് നിർമ്മാണം അടിയന്തിരമായി ആരംഭിക്കുക, വിദ്യാർത്ഥികൾക്ക് മുഴുവൻ സമയവും പഠനം ലഭ്യമാക്കുക, ലാബ് സൗകര്യം ഏർപ്പെടുത്തുക, ഷിഫ്റ്റ് സമ്പ്രദായം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാഠം ഒന്ന് തെരുവിൽ പഠനം എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം പ്രസിഡന്റ് CA ബഷീർ, ജനറൽ സെക്രട്ടറി സവാദ് കള്ളിയിൽ, ട്രഷറർ PA ജയ്സൽ എന്നിവർ പങ്കെടുത്തു. സഹ്യാനോ, ചേളാരി. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. സവിശേഷമായ മലബാറിന്റെ പാരമ്പര്യത്തിനും ആഭരണ കലയ്ക്കും PAK ഗോൾഡൻ ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ജ്വല്ലേഴ്സ്.